Okay, we will start the next session, that is space vector modulation. Okay, so it is a type of PWM technique, that is nammal padichittund adayathu there are the basic type of PWM is like we are comparing a RAM signal with a DC control voltage, and we will be getting a square pulses. That is in the case of DC to DC converter. So later when we discuss the single phase inverter, we were comparing a triangular signal and a sine wave. So advantage of that one, at the same time we were able to control frequency and magnitude of output voltage. Like, നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. നമ്മൾ രണ്ട് ഇതിലും ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റി. എങ്ങനെ എസ് പി ഡബ്ല്യു, അതായത് സൈനസോയിഡിൽ പി ഡബ്ല്യു എം യൂസ് ചെയ്ത സമയത്ത് അതിൽ നമ്മൾ ട്രയാങ്കുലറും സൈൻ വേവും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചത്. ആൻഡ് ദർ ആർ ഓഫ് കോഴ്സ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ കൺട്രോളിങ് ത്രീ ഫേസ് ഇൻവേർട്ടർ, ബട്ട് വി ആർ ഡിസ്കസിങ് ഓൺലി സ്പേസ് വെക്ടർ മോഡുലേഷൻ. സോ വാട്ട് ഇസ് ദാറ്റ് ആക്ച്വലി നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ത്രീ ഫേസ് ഇൻവെർട്ടറിൽ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 180 ഡിഗ്രി കണ്ടക്ഷൻ ഉണ്ട്, 120 ഡിഗ്രി കണ്ടക്ഷൻ ഉണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ സ്വിച്ച് ഓണായ ശേഷം 60 ഡിഗ്രി കഴിയുമ്പോൾ അടുത്ത സ്വിച്ചിങ് സീക്വൻസ് ഓൺ ആവണം, വീണ്ടും 60 ഡിഗ്രി കഴിയുമ്പോൾ അടുത്ത സ്വിച്ചിങ് സീക്വൻസ് ഓൺ ആവണം. അങ്ങനെ ഇത് മാറി മാറി പോകണം അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരും? സാധാരണ നമ്മൾ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷനാണ് അല്ലേ. നിങ്ങൾ മൈക്രോ കൺട്രോളർ പഠിച്ചിട്ടുണ്ട്. മൈക്രോ കൺട്രോളറിന് പല പിന്നുകളുണ്ട്, ഒരു പോർട്ടുകളുണ്ടെന്നറിയാം, നിങ്ങൾക്ക് പിന്നുകളുണ്ടെന്നറിയാം. ഈ പിന്നുകൾ ഹൈയും ലോയുമായിട്ട് അതിനകത്തേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു ലോജിക്കിലാണ്, അതായത് നമ്മളൊരു ലോജിക്ക് അങ്ങനെ ഈ പിന്നിലേക്ക് റൈറ്റ് ചെയ്ത് കൊടുക്കും. ആ ലോജിക്കാണ് നമുക്ക് എവിടെ കിട്ടുക? ഈ മോസ്ഫെറ്റ് ആണോ, ഐ ജി ബി ടി ആണോ, ഓർ ട്രാൻസിസ്റ്റർ, വിച്ച് എവർ യു ആർ യൂസിങ്, വി വിൽ ബി കണക്ടിങ് ദീസ് പിൻസ്, മൈക്രോ കൺട്രോളർ ഔട്ട്പുട്ട് പിൻസ് ടു അവർ സ്വിച്ചസ് അല്ലേ. നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് പിന്നൊക്കെയാണ് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക, ബി ജെ ടി ആയാലും ഐ ജി ബി ടി ആയാലും മോസ്ഫെറ്റ് ആയാലും. സോ വെൻ വി ആർ ജനറേറ്റിംഗ് സിഗ്നൽ അറ്റ് ദീസ് മൈക്രോ കൺട്രോളർ ഔട്ട്പുട്ട് പിൻ, ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് മോസ്ഫെറ്റ്, ഐ ജി ബി ടി, എക്സെട്ര, പവർ ഇലക്ട്രോണിക് സ്വിച്ചസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും മൈക്രോ കൺട്രോളറാണ് ഈ ഒരു സ്വിച്ചിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടാവുക നമുക്ക്. സോ എങ്ങനെ സ്വിച്ച് ചെയ്യണം എന്നുള്ളത് അല്ല, ഈ പി ഡബ്ല്യു എമ്മും എസ് പി ഡബ്ല്യു എമ്മും ഒക്കെ നമ്മൾ സ്പേസ് വെക്ടർ മോഡുലേഷൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് മൈക്രോ കൺട്രോളറിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. മേ ബി നിങ്ങൾ 8051 പഠിക്കുന്ന സമയത്ത്, 8051 ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പി ഡബ്ല്യു എം പിന്നെ ഉണ്ടാവും ചില മൈക്രോ കൺട്രോളറുകളൊക്കെ ഉണ്ട്, ചിലതിലില്ല. 8051 ഉണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പി ഡബ്ല്യു എം പിന്നെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, പി ഡബ്ല്യു എം പിന്നെ അവൈലബിൾ ആയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രോഗ്രാം സച്ച് പിൻ. യു ക്യാൻ ജനറേറ്റ് പി ഡബ്ല്യു എം ഔട്ട്പുട്ട് യൂസിങ് ദോസ് പിൻസ് ബൈ കമ്പയറിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, സോറി, ദ കാരിയർ സിഗ്നൽ ആൻഡ് റെഫറൻസ് സിഗ്നൽ ഓർ കൺട്രോൾ വോൾട്ടേജ്. യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ടെക്നിക്കുകളുണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ത്രീ ഫേസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത് സ്പേസ് വെക്ടർ മോഡുലേഷൻ. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ കൺട്രോളിങ് ത്രീ ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട്. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ടു കൺട്രോൾ ത്രീ ഫേസ് ഇൻവെർട്ടർ സർക്യൂട്ട്. ത്രീ ഫേസിന് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടി. അതായത് ഇതൊക്കെ ചെയ്യുന്നത് മൈക്രോ കൺട്രോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രോളറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അതായത് സിംപ്ലി നമ്മൾ ഈ കുറേ സർക്യൂട്ടുകൾ ബിൽഡ് ചെയ്തിട്ട് ഇത് ജനറേറ്റ് ചെയ്ത് അങ്ങനെ ഓൺ ആക്കുക ഓഫ് ആക്കുക അങ്ങനെയല്ല ചെയ്യൽ. നമ്മൾ ഇതെന്താ ചെയ്യുന്നത്? ഇത് ശരിക്കും മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്ത് ഈ പി ഡബ്ല്യു എം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് ആ പി ഡബ്ല്യു എം ഔട്ട്പുട്ടാണ് നിങ്ങൾ ഈ സ്വിച്ചസിലേക്ക് നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണ് ഓരോ പി ഡബ്ല്യു എമ്മും അല്ലെങ്കിൽ ഓരോ ഓരോ പി ഡബ്ല്യു എമ്മും വർക്ക് ചെയ്യുന്നത്. അപ്പം അത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്പേസ് വെക്ടർ മോഡുലേഷനിലേക്ക് വരാം. നമുക്കറിയാം ത്രീ ഫേസിനെ പറ്റി പറയുമ്പോൾ, ഓഫ് കോഴ്സ് ദെർ ആർ ത്രീ ഫേസസ് ആൻഡ് വി നീഡ് ടു കൺട്രോൾ ത്രീ ക്വാണ്ടിറ്റീസ് ഓൾവേസ്.
നമുക്ക് മൂന്ന് ക്വാണ്ടിറ്റീസിനെ എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ഫേസ് അറ്റ് ആൻ ആംഗിൾ സീറോ എന്ന് എടുത്തു കഴിഞ്ഞാൽ ദ സെക്കൻഡ് ഫേസ് ഈസ് അറ്റ് ആൻ ആംഗിൾ -120 ഓർ +120 ഡിഗ്രി. ദെൻ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ഫേസ് ഈസ് അറ്റ് 240 ഡിഗ്രി ഡിസ്റ്റൻസ് ഫ്രം ദ ഫസ്റ്റ് വൺ അല്ലേ. അങ്ങനെയാണ്, അതായത് ഫസ്റ്റ് ആംഗിൾ നമ്മൾ ഒമേഗ ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ ദ സെക്കൻഡ് ആംഗിൾ ഈസ് അറ്റ് ഒമേഗ ടി -120 ഡിഗ്രി ആൻഡ് ദ തേർഡ് വൺ ഈസ് ഒമേഗ ടി -240. അതായത് ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് എ ഫേസ് അല്ലെങ്കിൽ ആർ ഫേസ് എന്ന് പറയുന്നത് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ബാക്കിലായിരിക്കും. അപ്പൊ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ടി -120 ഡിഗ്രി എന്ന് നമ്മൾ എഴുതും. ആൻഡ് ദ നെക്സ്റ്റ് തേർഡ് ഫേസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു 120 ഡിഗ്രി ബാക്കിലായിരിക്കും. അപ്പോൾ ഒമേഗ ടി ഫസ്റ്റിനെ തന്നെ റെഫറൻസ് ആക്കി എടുത്ത ഒമേഗ ടി -240 എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ആംഗിളും നമുക്കറിയാം ഓരോ ഫേസും 120 ഡിഗ്രി ഡിസ്റ്റൻസിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അതൊന്ന് മനസ്സിലിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫേസ് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എ ബി സി ഫേസ് നമ്മൾ അന്ന് കണ്ട പോലെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 120 ഡിഗ്രി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലുണ്ടാവണം. അതായത് എ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് അത് സ്വിച്ച് ചെയ്യേണ്ടത് 120 ഡിഗ്രി, ആ ഡിഫറൻസ് വെച്ചിട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ രീതിയിലാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അപ്പം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം ഒരേ സമയം മൂന്ന് കാര്യങ്ങൾ പ്രൊസസറിനോട് ചെയ്യാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരേ സമയം നമ്മൾ ആറ് സ്വിച്ച് ഉണ്ടെന്നറിയാം, ആറ് സ്വിച്ചിലേക്കും പൾസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ഒന്നും കൂടെ പറയാം, ത്രീ ഫേസ് ഇൻവേർട്ടറിൽ നമുക്കറിയാം ദർ ആർ 6 സ്വിച്ചസ് അല്ലേ. ഈ 6 സ്വിച്ചസിനെയും PWM വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതാണ് ഈ സ്പേസ് വെക്ടർ മോഡുലേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, ത്രീ ഫേസ് ഇൻവേർട്ടർ സർക്യൂട്ടിലാണ് സ്പേസ് വെക്ടർ മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ത്രീ ഫേസ് ലോഡ് വെച്ച് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടുകളിലാണ് നമ്മൾ സ്പേസ് വെക്ടർ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ സ്പേസ് വെക്ടർ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, വി നോ ദാറ്റ് ഇൻ ത്രീ ഫേസ് ഇൻവേർട്ടർ ദർ ആർ 6 സ്വിച്ചസ്. സോ വി നീഡ് ടു കൺട്രോൾ ഓൾ ദിസ് സ്വിച്ചസ്. എന്താ പറയുക, ഒരു ആംഗിൾ വെച്ചിട്ട് ഒരു 60 ഡിഗ്രി സ്വിച്ചിങ് സൈക്കിൾ സ്വിച്ചിങ് ആക്ഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അതേപോലെ ഓരോ സ്വിച്ചും 180 ഡിഗ്രി അല്ലെങ്കിൽ 120 ഡിഗ്രി ഓൺ ആയിരിക്കണം എന്നുള്ള ലോജിക്കൽ, ഇങ്ങനെ കുറേ ലോജിക്കൽ ഉണ്ട്. സോ ഇൻഡിവിജ്വൽ സ്വിച്ചിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു കൺട്രോൾ. സോ വി ഹാവ് എ സ്പേസ് വെക്ടർ മോഡുലേഷൻ ടെക്നിക്. വി വിൽ റീഡ് ദിസ് വൺ. സ്പേസ് വെക്ടർ റെപ്രസെൻറ് 3 ഫേസ് ക്വാണ്ടിറ്റീസ് ആസ് എ സിംഗിൾ റൊട്ടേറ്റിംഗ് വെക്ടർ വെയർ 3 ഫേസസ് ആർ അസ്യൂംഡ് ആസ് ഓൺലി 1 ക്വാണ്ടിറ്റി. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഫേസിനെയും സെപ്പറേറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് കാണാതെ നമ്മൾ ഈ 3 ഫേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റ ക്വാണ്ടിറ്റി ആയിട്ട് കാണും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കൺട്രോൾ. ഓക്കെ, ഒന്നും കൂടെ പറയാം, നമ്മൾ ഓരോ ഫേസും 120 ഡിഗ്രി ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്പേസ് വെക്ടർ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക് കൊണ്ടുവരുന്നു ഈ ഇൻവേർട്ടറിനെ, 3 ഫേസ് ഇൻവേർട്ടറിനെ കൺട്രോൾ ചെയ്യാൻ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഈ 3 ഫേസിനെയും ഒറ്റയൊരു സ്പേസ് വെക്ടർ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. വെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരേ സമയം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള കോമ്പോണന്റുകളെയാണ് നമ്മൾ എന്ത് പറയാ, വെക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക് കോൺസെപ്റ്റ്, നിങ്ങൾ ഇത് ആലോചിച്ചു. കാരണം ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്, അപ്പോൾ അത് ഒരു 1 മണിക്കൂർ ടോപ്പിക്കാണ് നമുക്കുള്ളത്. അപ്പം കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണും, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. അപ്പം സ്പേസ് വെക്ടർ ഒരു വെക്ടറാക്കി മാറ്റുന്നു ഈ 3 ഫേസസിനെയും. 3 ഫേസും 3 വെക്ടറാണ്. കാരണം എന്താ, അതിനും മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഈ 3 വെക്ടറിനെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു സിംഗിൾ വെക്ടറാക്കി. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു കൺട്രോൾ ദ എൻറ്റയർ ഇൻവേർട്ടർ സർക്യൂട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദറ്റ് സിംഗിൾ റൊട്ടേറ്റിംഗ് വെക്ടർ. സോ സ്പേസ് വെക്ടർ മോഡുലേഷൻ ഈസ് അനദർ PWM ജനറേറ്റിംഗ് പ്രിൻസിപ്പിൾ. ദിസ് ടെക്നിക് ഈസ് പ്രൈമറിലി എംപ്ലോയ്ഡ് ഫോർ 3 ഫേസ് സിസ്റ്റം. ഇത് 3 ഫേസ് സിസ്റ്റത്തിനാണ് യൂസ് ചെയ്യുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഫോർ ദിസ്. സ്യൂട്ടബിൾ ഫോർ ഡിജിറ്റൽ ഇംപ്ലിമെൻറ്റേഷൻ. ഡിജിറ്റൽ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് ലൈക്ക് മൈക്രോ കൺട്രോളർ FPGA, ലൈക്ക് ദർ യു ക്യാൻ ഈസിലി പ്രോഗ്രാം ദിസ്
space vector, and then it provides a higher DC link voltage utilization compared to sinusoidal PWM. അപ്പോൾ നമ്മൾ sinusoidal PWM എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ DC വോൾട്ടേജിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും, അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ലോവർ ഹാർമോണിക് കണ്ടന്റ് കമ്പയർ ടു സൈനസോയിഡൽ മെത്തേഡ്. ഹാർമോണിക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലുള്ള ഡിസ്റ്റർബൻസസ് ആണ്. അപ്പോൾ അതിലുണ്ടാവുന്ന ഈ ഒരു പി ഡബ്ല്യു എം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, നൗ യു സീ യുവർ റെപ്രസെൻറ്റേഷൻ, ഓൾ ത്രീ ഫേസസ് ആർ റെപ്രസെൻറ്റഡ് ആസ് ത്രീ വെക്ടേഴ്സ് ആൻഡ് ദിസ് ഇൻ എ കോമൺ പ്ലാറ്റ്ഫോം ഓർ സ്പേസ്. വി എ ഇസ് എ റെഫറൻസ് വൺ ആൻഡ് വി ബി എന്ന് പറയുന്നത് വി എനെ വെച്ച് നോക്കുമ്പോൾ 120 degree ഡിസ്റ്റൻസിലാണുള്ളത്. അഗെയിൻ വി സി എന്ന് പറയുന്നത് വി ബിനെ നോക്കുമ്പോൾ 120 degree ഡിസ്റ്റൻസിലാണുള്ളത്. സോ ഇറ്റ് ഇസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ബി converting these vectors VA, VB, VC into a single vector called V beta or anything, a simple vector, so that it contains all properties of all these three vectors. ഈ മൂന്ന് വെക്ടറിൻ്റെ properties ഉണ്ടാവും. So a three phase system is defined by voltage, instantaneous voltage VA, instantaneous voltage VB and instantaneous voltage VC can be represented uniquely by a rotating vector is given as, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വെക്ടറിനെയും മൂന്ന് ഫേസ് വെക്ടറിനെയും നമുക്ക് ഒരു സിംഗിൾ വെക്ടർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ദാറ്റ് ഇസ് ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ വെക്ടർ. സോ വി ഇസ് ഈക്വൽ ടു 2/3 ഇൻ ടു വി എ ഓഫ് ടി, അതായത് ഫേസ് വെക്ടർ അതേപോലെ തന്നെ എടുത്തു, വി ബി ഓഫ് ടി ഇൻ ടു ഇ റേസ് ടു ജെ 2π/3, അതെന്ന് പറയുന്നത് 120 degree മുന്നോട്ടാണ് ഉള്ളതെന്നുള്ള രീതിയിൽ. അതേപോലെ വി സി ഓഫ് ടി ഇൻ ടു ഇ റേസ് ടു മൈനസ് ജെ 2π/3, അതായത് എനെ റെഫറൻസ് ആക്കി എടുക്കുമ്പോൾ ബി എന്ന് പറയുന്നത് എക്ക് 120 degree മുന്നിലും സി എന്ന് പറയുന്നത് എക്ക് 120 degree ബാക്കിലും ആയിട്ടാണ് ഉള്ളതെന്ന് ആ ഒരു ഫോമിലാണ് ഈ എക്സ്പ്രഷൻ എഴുതിയിട്ടുള്ളത് അല്ലേ. ബി എന്ന് പറയുന്ന വെക്ടർ ഇപ്പൊ ഈ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ബി എന്ന് പറയുന്ന വെക്ടർ എക്ക് 120 degree മുന്നേയും സി എന്ന് പറയുന്ന വെക്ടർ എക്ക് 120 degree ബാക്കിലുമാണ് എന്നുള്ള രീതിയിലാണ് ഇതിപ്പം എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ വി എ എന്ന് പറയുന്ന ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി ആണ്, നോർമൽ എ സി വേവ് ഫോമിന്റെ ഇക്വേഷൻ ആണ്. വി ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈനസ് ഒമേഗ ടി മൈനസ് 2π/3 ആണ്. ആൻഡ് വി എം വി സി എന്ന് പറയുന്നത് ഒമേഗ ടി പ്ലസ് 2π/3 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അഗെയിൻ അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. 2/3 എന്ന് പറയുന്ന ഒരു നോർമലൈസേഷൻ ഫാക്ടറാണ്, അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. മൂന്ന് വെക്ടറിനെയും മൂന്ന് വോൾട്ടേജ് വെക്ടറിനെയും നമ്മൾ എന്ത് ചെയ്തു, ഒരു സിംഗിൾ വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്തു. സോ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്, ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ലോജിക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഹെൽപ്പിലായിരിക്കും അത് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വെക്ടറിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, വി എയും വി ബിയും വി സിയും ഒക്കെ ഓരോ ഇൻസ്റ്റൻറ്റിലും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പഴയ ഡയഗ്രത്തിലേക്ക് വീണ്ടും വന്നു. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദിസ് വൺസ് അഗെയിൻ. ദാറ്റ് ഈസ് ലൈക്ക് ദർ ആർ സിക്സ് സ്വിച്ചസ് ആക്ച്വലി. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് സ്വിച്ചസ് ഇൻ വൺ ലെഗ് ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അതായത് എസ് വൺ ഓൺ ആവുന്ന സമയത്ത് ഒരിക്കലും എസ് ഫോർ ഓൺ ആവാൻ പാടില്ല, അല്ലെങ്കിൽ എസ് ഫോർ ഓൺ ആവുന്ന സമയത്ത് എസ് വൺ ഒരിക്കലും ഓൺ ആവാൻ പാടില്ല, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നത് നമ്മളന്ന് പഠിച്ചു. അതേപോലെ തന്നെയാണ് ബാക്കി ലെഗിൻ്റെ കേസിലും എന്താ ചെയ്യുന്നത്, ഒരു കോംപ്ലിമെൻ്ററി ആണ്. അതായത് ഒന്ന് ഓൺ ആവുന്ന സമയത്ത് അതിൻ്റെ നേരെ താഴെയുള്ള ലോവർ സൈഡിലുള്ള സ്വിച്ച് ഓൺ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ലോവർ സൈഡിലുള്ള സ്വിച്ച് ആണ് ഓൺ ആവുന്നതെങ്കിൽ ഹയർ സൈഡിലുള്ള സെയിം ലെഗിലെ സ്വിച്ച് ഓൺ ആവാൻ പാടില്ല. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ ഒരു ത്രീ സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ താഴെയുള്ള ലോവർ സൈഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ,
കോംപ്ലിമെന്റ് എടുത്താൽ മതി. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൺ കോംപ്ലിമെന്റ് വൺ വണ്ണിന്റെ കോംപ്ലിമെന്റ് സീറോ, സീറോന്റെ കോംപ്ലിമെന്റ് വൺ അല്ലെ. അപ്പം എസ് വൺ ഓൺ ആകുന്ന സമയത്ത് എസ് ഫോർ ഓഫ് ആവുക അല്ലെ, എസ് വൺ ഓഫ് ആവുന്ന സമയത്ത് എസ് ഫോർ ഓൺ ആവുക. ആൻഡ് വെൻ എസ് ത്രീ ഇസ് ടേൺഡ് ഓൺ എസ് സിക്സ് ഷുഡ് ബി ഇൻ ഓഫ് കണ്ടീഷൻ. വെൻ എസ് ത്രീ ഇസ് ഇൻ ഓഫ് കണ്ടീഷൻ എസ് സിക്സ് ഷുഡ് ബി ഇൻ ടേൺ ഓൺ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ആ ഒരു കോംപ്ലിമെന്ററി ആക്ഷനിൽ നമുക്ക് ലോവർ സൈഡ് സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ലോജിക് വന്നു, ഹയർ സൈഡ് സ്വിച്ച് മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യുന്നുള്ളൂ, ബാക്കി ലോവർ സൈഡ് സ്വിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. അതിൻ്റെ കോംപ്ലിമെൻ്ററി, അതായത് എസ് വണ്ണിൻ്റെ സിഗ്നലിന് കൊടുക്കുന്ന എസ് വണ്ണിന് കൊടുക്കുന്ന ഈ സിഗ്നലിൻ്റെ കോംപ്ലിമെൻ്ററി സിഗ്നൽ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുക, എസ് ഫോറിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പിൾ എങ്കിൽ എസ് വണ്ണിന് കൊടുക്കുന്ന സിഗ്നലിൻ്റെ കോംപ്ലിമെന്ററി സിഗ്നൽ ആണ് നമ്മൾ എന്ത് ചെയ്യാം, എസ് ഫോറിൽ കൊടുക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്, വി നീഡ് ടു കൺട്രോൾ, ബേസിക്കലി വി നീഡ് ടു കൺട്രോൾ ഓൺലി ത്രീ സ്വിച്ചസ്. സോ ഫ്രം ദീസ് ത്രീ സ്വിച്ചസ് ഇഫ് യു കോംപ്ലിമെൻറ്റ് ദ ഇൻപുട്ട് ദെൻ യു ക്യാൻ കൺട്രോൾ ദ ലോവർ സൈഡ് സ്വിച്ച് അല്ലേ. ഈ ഇൻപുട്ട്, ഈ അപ്പർ സൈഡിലുള്ള സ്വിച്ചിൻ്റെ ഇൻപുട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ലോവർ സൈഡിലുള്ള സ്വിച്ചിനെയും കൺട്രോൾ ചെയ്യാം. പക്ഷെ അത് ലെഗ് സെയിം ആയിരിക്കണം, അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ദ ലെഗ് ഷുഡ് ബി സെയിം. ഓക്കെ, കുറച്ചും കൂടെ പോയിന്റ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ അത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മൂന്ന് സ്വിച്ചിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വി ആർ കൺട്രോളിങ് ത്രീ സ്വിച്ച്. സോ ഹൗ ടു കൺട്രോൾ ദീസ് ത്രീ സ്വിച്ചസ്, മീൻ ഇഫ് വി ഹാവ് ത്രീ സ്വിച്ചസ് വി വിൽ ഗെറ്റ് എയ്റ്റ് സച്ച് കോമ്പിനേഷൻ. സോ ടു റേസ് ടു ത്രീ ഈസ് എയ്റ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് സീറോ സീറോ സീറോ, ലൈക്ക് ഇൻ ദ ഡിജിറ്റൽ വി കൻ റൈറ്റ് ലൈക്ക് സീറോ സീറോ സീറോ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കോമ്പിനേഷൻ. ദാറ്റ് മീൻസ് ഓൾ സ്വിച്ചസ് ഇൻ ദ അപ്പർ ആം ഈസ് ഇൻ ദ ഓഫ് കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഓൾ സ്വിച്ചസ് ഇൻ ദ ലോവർ ആം ഈസ് ഇൻ ദ ഓൺ കണ്ടീഷൻ അല്ലേ. അങ്ങനെയല്ല, നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ടാണ് താഴെ ലോവർ ആമിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറഞ്ഞു ഇതിനെ മൂന്നിനെയും മൂന്ന് ബിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്, എസ് വൺ എസ് ത്രീ എസ് ഫൈവ്. അപ്പോൾ ഇതിനെ എൽ എസ് ബി എന്ന് വിളിക്കുന്നു. എസ് എസ് ഫൈവ് എന്ന് പറയുന്നത് എൽ എസ് ബി ആണ്, എസ് വൺ എന്ന് പറയുന്നത് എം എസ് ബി ആണ്. അപ്പോൾ നമുക്ക് മൂന്ന് സ്വിച്ചിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് ടു റേസ് ടു ത്രീ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് എയ്റ്റ് കോമ്പിനേഷൻ വിൽ ഗെറ്റ്. ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് ഫേസ് എ ഈസ് എം എസ് ബി, ഫേസ് സി ഈസ് എൽ എസ് ബി. സോ ദാറ്റ് മീൻസ് ഇഫ് ഐ ഗെറ്റ് സച്ച് എയ്റ്റ് കോമ്പിനേഷൻ, ഈച്ച് കോമ്പിനേഷൻ ഈസ് ക്യാൻ ബി റിട്ടേൺ ആസ് സീറോ സീറോ സീറോ, ദെൻ സീറോ സീറോ വൺ, ദെൻ സീറോ വൺ സീറോ, ദെൻ സീറോ വൺ വൺ, ദെൻ ഫോർ വൺ സീറോ സീറോ, ദെൻ വൺ സീറോ വൺ, ദെൻ വൺ വൺ സീറോ, ആൻഡ് ഫൈനലി വൺ വൺ വൺ. ഇങ്ങനെ എയ്റ്റ് കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് സീറോ 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 വൺ, മീൻസ് ലോ അപ്പർ ആമീസ് ഓൾ സ്വിച്ചസ് ഇൻ ദ അപ്പർ ആമീസ് ഇൻ ദ ഓഫ് കണ്ടീഷൻ. ദാറ്റ് ഓട്ടോമാറ്റിക്കലി മീൻസ് ദ സ്വിച്ചസ് ഇൻ ദ ലോവർ ആമീസ് ഇൻ ദ ഓൺ കണ്ടീഷൻ. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്ത സർക്യൂട്ടുകളിലൊന്നും നമ്മൾ ഇന്നലെയൊക്കെ എന്ത് ചെയ്തു, ത്രീ ഫേസ്, ഇന്നലെയും ഇനി ഞങ്ങൾക്ക് ത്രീ ഫേസിൻ്റെ 180 degree 120 degree കണ്ടക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഇങ്ങനൊരു കോമ്പിനേഷൻ വന്നിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ വി ഡോണ്ട് നീഡ് ദിസ് കോമ്പിനേഷൻ. നെക്സ്റ്റ് വൺ ഈസ് സീറോ 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 വൺ, ദാറ്റ് ഈസ് എം എസ് പി ഈസ് എ ബ്രിഡ്ജ് എ ഫേസ് ആൻഡ് ദെൻ ദ എൽ എസ് പി ഈസ് സി ഫേസ്. ദാറ്റ് മീൻസ് എസ് ഫൈവ് ഈസ് ടേൺഡ് ഓൺ, സ്വിച്ച് എസ് ഫൈവ് ഈസ് ടേൺഡ് ഓൺ, എസ് വൺ ആൻഡ് എസ് ത്രീ ആർ ഇൻ ഓഫ് കണ്ടീഷൻ. സിമിലർലി ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ലോവർ ആം എസ് ഫോർ ഈസ് ടേൺഡ് ഓൺ കണ്ടീഷൻ, എസ് സിക്സ് ഓൾസോ ഇൻ ടേൺഡ് ഓൺ കണ്ടീഷൻ. സോ ദർ ഇസ് വൺ കോമ്പിനേഷൻ ലൈക്ക് ദ. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ ദിസ് സിക്സ് കോമ്പിനേഷൻ വിൽ ബി വർക്കിംഗ് ഫോർ അവർ റിക്വയർഡ് സ്വിച്ചിങ് കോമ്പിനേഷൻ. സ്വിച്ചിങ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 360 degree 60 degree ഉള്ള ആറ് കോമ്പിനേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ആറ് കോമ്പിനേഷനും നമുക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും.
And what about the last one, 111, means all switches in the upper arm is in the on condition. That automatically means all switch in the lower arm is in the off condition. So such combinations we are not using here for controlling the inverter. So there are 8 combinations, but we are using only 6 combination. This 6 combination is called active combination. Other 2 are called null combination. Or one more word is there. Okay, null states of inverter. And okay, one, we'll read this one from the first. Figure shows 3-phase voltage source inverter whose output terminals are fed to 3 terminal of 3-phase AC machine. It can be any machine, AC machine, 3-phase motor, like that, or with any 3-phase equipment. From the knowledge of 3-phase voltage source inverter, it may be obvious that 2 switches of each inverter pole conduct in a complementary manner. அது ஒரு லெக்கில் உள்ள switches, அது complementary mannerலான work செய்யுது. Thus, 6 switches of the 3 poles will have total 8 switching combination. அதாவது மொத்தம் 6 switch உண்டு, அப்போ complementary ஆயதுகொண்டு நம்ம எந்த செய்தா மதி மோளிலுள்ள அப்பர் ஆர்மில் உள்ள 3 switches மாத்திரம் நம்ம கண்ட்ரோல் செய்தா மதி. அப்போ 2:3, 8 combinations உண்டு. Out of these 8 combinations, 2 combinations wherein all upper switches or all lower switches of each pole are simultaneously on result in 0 output voltage. அதிலே ஆதித்த ரெண்டு காம்பினேஷன் 0 0 0 என்று வரையின் காம்பினேஷனும் 1 1 1 என்று வரையின் காம்பினேஷனும் யூஸ் செய்தால் அவுட்புட் வோல்டேஜ் 0 ஆயிருக்கும். தீஸ் டூ காம்பினேஷன்ஸ் ஆர் ரெஃபர்ட் அஸ் நல் ஸ்டேட்ஸ் ஆஃப் த இன்வெர்ட்டர். ஆ ரெண்டு காம்பினேஷன்ஸும் யூஸ் செய்யல, அது நல் ஸ்டேட் ஆகிட்டு டிஃபைன் செய்யும். சில கேஸில் வில் பி யூசிங் தட் ஒன் இன் ஆர்டர் டு அட்ஜஸ்ட் த ஃப்ரீக்வன்சி. ஃப்ரீக்வன்சி அட்ஜஸ்ட் செய்ய வேண்டி நம்ம அது யூஸ் செய்யும், எல்ஸ் வி ஆர் நாட் யூசிங் தட். The remaining 6 switching combination wherein 2 of high side switch and 1 lower switch will conduct or vice versa. அதாவது ஏதெங்கிலும் lower side உள்ள 2 switch-ஓ அல்லது upper side உள்ள 2 switch-ஓ conduct செய்யும். சேம் டைம் ஆப்போசிட் ஆகிட்டும் நடக்கும். அதாவது lower side உள்ள 2 switch ஆனால் conduct செய்யுங்க, upper side உள்ள ஒரு switch ஓன் ஆகும். upper side உள்ள 2 switch ஆனால் conduct செய்யுங்க, lower side உள்ள ஒரு switch ஓன் ஆகும். அங்கே அது ஒர்க் செய்யும். த சுவிச்சிங் ஸ்டேட் ஆஃப் இன்வெர்டர் ஹாவ் பீன் இண்டிகேட்டட் பை எ 3 சுவிச்சிங் வேர்ட். த ஃபர்ஸ்ட் பிட் தட் இஸ் MSB இஸ் ஃபார் லெக் ஏ அண்ட் செகண்ட் பிட் இஸ் ஃபார் பி அண்ட் த தேர்ட் பிட் LSB ஃபார் சி. LSB MSBன்னு பரையிறது லெக் ஏனை ரெப்ரசென்ட் செய்யும். அடுத்தது மிடில் உள்ள அது அல்லது செகண்ட் பிட் என்று பரையிறது பீனை ரெப்ரசென்ட் செய்யும். LSBன்னு பரையிறது சீனை ரெப்ரசென்ட் செய்யும். ഓക്കെ, നമുക്ക് ഒരു കാര്യം നമുക്കൊന്നും കൂടെ നോക്കാം. സപ്പോസ് ഇഫ് യു ആർ അപ്ലൈങ് ഇൻപുട്ട് ലൈക്ക് ദിസ്, ഇഫ് ദിസ് ഈസ് അവർ സ്വിച്ചിങ് കോമ്പിനേഷൻ ദറ്റ് ഈസ് 0 0 1, ദറ്റ് മീൻസ് 1 സ്വിച്ച് ഇൻ ദ അപ്പർ ആം, ദറ്റ് ഈസ് SYV ഈസ് ടേൺഡ് ഓൺ. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് 0 0 1, ഇൻ ദ ലോവർ ആം ദ സിഗ്നൽ ഈസ് ഇൻ ദ ഫോം 1 1 0, ഇൻവേർട്ടഡ് ലോജിക്കിലാണ് വരിക. മുകളിൽ 0 0 1 ആണെങ്കിൽ താഴെ വരുന്നത് ഏതാ? ഇൻവെർട്ടർ ലോജിക്കാണ്, 1 1 0. സോ ഫസ്റ്റ് S4 സ്വിച്ച് ഇസ് ടേൺഡ് ഓൺ ആൻഡ് S6 ഓൾസോ ടേൺഡ് ഓൺ. അപ്പോൾ ഒരു ടൈമിൽ ലോവർ ആം അല്ലെങ്കിൽ അപ്പർ ആമിൽ 2 സ്വിച്ച് ഓൺ ആയിരിക്കും. ലോവർ ആമിലെ സ്വിച്ചാണ് 2 എണ്ണം ഓൺ ആവുന്നതെങ്കിൽ അപ്പർ ആമിൽ ഒരു സിംഗിൾ സ്വിച്ച് ഓൺ ആയിരിക്കും. അപ്പർ ആമിൽ 2 സ്വിച്ചാണ് ഓൺ ആവുന്നതെങ്കിൽ ലോവർ ആമിൽ ഒരു സ്വിച്ച് ഓൺ ആയിരിക്കും. ഓക്കെ, വെൻ എ പർട്ടിക്കുലർ ബിറ്റ് ഈസ് 1, the high side switch of that leg is on, and when the bit is 0, the low side switch is on. ஒரு particular bit MSB, LSB அல்லது middle bit ஏதெங்கில ஒன்று 1 ஆனங்கில் அதன் meaning that particular upper side switch is on and lower side switch is off. Bit 0 ஆனங்கில் upper side switch is off and lower side switch is on. That is the meaning. The switching word 101 indicates that higher side switch of leg A and C are on. 101 എന്ന് പറഞ്ഞാൽ ഏതാവും? S1 S5 ഓൺ ആവും. ആൻഡ് നമുക്ക് പറയാൻ പറ്റും S6 ഓൺ ആവും അല്ലേ, 101. അപ്പോൾ ഇവിടെ താഴെ വരുമ്പോൾ എന്താവും?
സീറോ വൺ സീറോ ഇൻവേർട്ടഡ് ലോജിക്കാണ്. അങ്ങനെയാണ് വരിക. Now let us discuss each combination. That is 0 0 0, that is the first combination. When 0 0 0 is there, that means all upper side switches are in the off condition. That is each signal is zero, and where in the lower side it is inverted, so in the lower side it will be 1 1 1, so that all lower side switches will be on. And see the second combination, 1 0 1. So 1 0 1 means, sorry, 1 0 0 1 0 0. Okay, 1 means S1 will be in the on condition, remaining two switches are in the off condition. If we take the complement, it is 0 1 1. That means S4 is in the off condition, S6 and S2 is in the on condition. Again, look at this 1 1 0. 1 1 0 is means 1 1 0. So when bit is 1, upper side switch is on, that is for S1 and S3, and lower side switch is in the off condition. And what about the lower side? Sorry, when it is 1 1 0, S1 and S3 in the on condition, and S5 is in the off condition. In the lower side switches, if we give up 1 1 0 in the upper side, it will become 0 0 1. That means S4 is in the off condition. So when it is 0, it is off. S4 is off, S6 is off, and S2 is in the on condition. And again, V3, that is 0, 1, 0. S1 and I 0, I don't off, I, S3 on, S5 off. So, that is inverted, then 1, 0, 1. So, S4 is on, S6 is off, S2 is on. Like that, such 8 combinations are there. I will once again explain this one. നമുക്ക് ഒരു ക്ലാസ്സിലും ഒരു ക്ലാസ് കുറച്ചും കൂടെ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഇത് സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യാം. സോ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്പേസ് വെക്ടർ മോഡുലേഷൻ. സ്പേസ് വെക്ടർ മോഡുലേഷൻ ഈസ് എ മോഡുലേഷൻ ടെക്നിക്. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പം മോഡുലേഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. DC to DC കൺവെർട്ടർ പഠിക്കുന്ന സമയത്ത് റാമ്പ് സിഗ്നലും കൺട്രോൾ വോൾട്ടേജ് DC കൺട്രോൾ വോൾട്ടേജും കമ്പയർ ചെയ്തിട്ട് PWM നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ടൈമിൽ ഇൻവെർട്ടർ, സിംഗിൾ ഫേസ് ഇൻവെർട്ടറിൻ്റെ കേസിൽ വരുമ്പോൾ ആ PWM നമുക്ക് പോരാ, കാരണം അതിൻ്റെ അകത്ത് ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാഗ്നിറ്റ്യൂഡും അവർ കേസിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ AC കേസ് വരുമ്പോൾ നമുക്ക് ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു അഡീഷണൽ വർക്ക് കൂടെ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു, നേരത്തെ യൂസ് ചെയ്ത PWM നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പുതിയൊരു PWM യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സൈൻ വേവും ട്രയാങ്കുലർ വേവും തമ്മിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീക്വൻസിയും മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യാൻ പറ്റുന്ന ഒരു PWM ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ 3-phase ഇൻവെർട്ടർ വരുമ്പോൾ നമ്മൾ പുതിയൊരു മെത്തഡിനെ പറ്റി പഠിക്കുകയാണ്, സ്പേസ് വെക്ടർ മോഡുലേഷൻ. ഇൻ 3-phase സിംഗിൾ ഫേസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ there are 3 phases അല്ലേ. അപ്പോൾ ആ ഫേസസ് എന്ത് ചെയ്യും, ആ ഓരോ ഫേസും 120 degree, അതായത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അടുത്തതുള്ളത്. ഫസ്റ്റ് ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഫേസ് ഉള്ളത്, സെക്കൻഡ് ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തേർഡ് ഫേസ് ഉള്ളത്. ഇതിനെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴും ഇത് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പേസ് വെക്ടർ മോഡുലേഷൻ പഠിച്ചത്. ഇന്ന് സ്പേസ് വെക്ടർ മോഡുലേഷൻ നമുക്ക് 3 phases ഉണ്ടാവും. അപ്പോൾ ഈ 3 phase ഒരു സിംഗിൾ റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഈ വെക്ടർ ആണ് ഫർദർ ആയിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒറ്റയൊരു ക്വാണ്ടിറ്റിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇതിനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് പഠിച്ചു 3 vectorsനെ ഒരു സിംഗിൾ ഫേസ് സിംഗിൾ വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെയുണ്ടാവുക, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ആംഗിളിൽ. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് A phase, B phase, 3 phase
ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാം. കാരണം അതിലെന്ത് ചെയ്യുന്നത്, അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ അതിൽ ആ ഒരു ടേം എന്ന് പറയുന്നത് മൂന്ന് ഫേസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ടേമാണ്. അതിൽ മൂന്ന് ഫേസും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അല്ലേ. വി എയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വി ബിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വി സിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സിംഗിൾ വെക്ടറിന്. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു ത്രീ ഫേസ് ഇൻവെർട്ടറിൽ സിക്സ് സ്വിച്ചസ് ഉണ്ട്. ഈ സിക്സ് സ്വിച്ചസും ഓരോ ഒരു ലെഗ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ ലെഗ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ലെഗിലും നമുക്ക് എന്ത് ചെയ്യാം, സെയിം സ്വിച്ച് അറ്റ് എ ടൈം ഓൺ ആക്കാൻ പാടില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ഓൺ ആക്കാൻ പറ്റും. ഒന്ന് ഓൺ ആവുന്ന സമയത്ത് മറ്റേത് ഓഫ് ആയിരിക്കണം. അപ്പോൾ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലോവർ സൈഡ് സ്വിച്ചിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പർ സൈഡ് സ്വിച്ചസിനെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ത്രീ സ്വിച്ചസ് വരും. ഈ ത്രീ സ്വിച്ചസിന് എയ്റ്റ് കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ആലോചിക്കുക. നമുക്ക് ബാക്കി ഈ ക്ലാസ് നമുക്ക് അടുത്ത